നമസ്കാരം. ബി ജെ പിക്കെതിരെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് പോരാടാൻ പ്രതിപക്ഷ സഖ്യ തീരുമാനം. ബി ജെ പി അധികാരത്തിൽ നിന്നും മാറ്റാൻ ഒന്നിച്ചു നിൽക്കാൻ പട്നയിൽ നടന്ന യോഗത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചത്. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പാർട്ടികൾ ഒന്നിച്ച് പോരാടുമെന്ന് നിതീഷ് കുമാർ അറിയിച്ചു. അടുത്ത മാസം വീണ്ടും യോഗം ചേരും. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, അഭിപ്രായ വ്യത്യാസം മറന്ന് പ്രതിപക്ഷം ഒരുമിക്കുമെന്ന് ആണ് രാഹുൽ ഗാന്ധിയുടെ പക്ഷം. പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ്, ബി ജെ പിയുടെ ഏകാധിപത്യത്തിനെതിരെ ഒന്നിച്ച് പോരാടും, തങ്ങൾ പ്രതിപക്ഷമല്ല പൗരന്മാരും ദേശസ്നേഹികളുമാണെന്നായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ വാക്കുകൾ. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, എൻ സി പി, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, ജെ ഡി യു, ആർ ജെ ഡി, നാഷണൽ കോൺഫറൻസ്, ഡി എം കെ, സി പി ഐ എം, പി ഡി പി അടക്കമുള്ള പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. എന്നാൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്നും ആം ആദ്മി പാർട്ടി വിട്ടുനിന്നു. യഥാർത്ഥത്തിൽ തുടക്കത്തിലെ പിണക്കവും പരിഭവങ്ങളും ഉണ്ടെങ്കിലും ഈ പ്രതിപക്ഷ പാർട്ടിയെ ബി ജെ പി ഭയക്കേണ്ടതുണ്ടോ? ക്വസ്റ്റ്യൻ അവർ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതിഥികളായി കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി, എൽ ഡി എഫ് നേതാവ് സതീഷ് വസന്ത്, ബി ജെ പി നേതാവ് നിശാന്ത് സുഗുണൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം വസന്തിലേക്കാണ്. വസന്ത്, ഒടുവിൽ അത് സംഭവിക്കുകയാണ്, മാറി നിന്നവർ, പുച്ഛിച്ചിരുന്നവർ, വിമർശനം ഉന്നയിച്ചിരുന്നവർ എല്ലാം ഒരു കുടക്കീഴിലെത്തുകയാണ്. 23-ാം തീയതി യോഗം എന്ന് പറയുന്നതിന് മുൻപ് തന്നെ വലിയ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് യോഗം ചേരുന്നു, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാം എന്ന് തീരുമാനിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാവാൻ പോകുന്നത്? അല്ല സരീഷ്, ഞാന് കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരുമിച്ചിരുന്ന ചർച്ചയിൽ ഇതുപോലൊരു ദിവസം ഞാൻ പറഞ്ഞു, ഇത് തുടക്കം മാത്രമാണ്. അന്നുണ്ടായിരുന്ന ബി ജെ പി പ്രതിനിധി അടക്കമുള്ളവർ പറഞ്ഞത്, എന്താണ് നിങ്ങൾ കർണാടകയിൽ ജയിച്ചത് കൊണ്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സൗത്ത് ഇന്ത്യയിൽ സ്വാഭാവികമായും ഭരണം മാറി മാറി വരുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നു. അത് ബി ജെ പി ആയിരുന്നു, ബി ജെ പിയിൽ നിന്ന് ആ ഭരണം കോൺഗ്രസിലേക്ക്. സ്വാഭാവികമായി ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള അതിന്റെ ഒരു റിപ്പിറ്റേഷൻ ഓഫ് ഹിസ്റ്ററി, അത് മാത്രമാണ് നടന്നു പറഞ്ഞത്. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞില്ലേ, വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന്. വടിവെട്ടാൻ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ്, ഒരു സംശയം വേണ്ട. ഇപ്പൊ ഇന്ന് ഈ പ്രതിപക്ഷ ഐക്യതിരയുടെ യോഗത്തിന് ശേഷം മല്ലികാർജ്ജുന ഖാർഗെ സാധാരണ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് പറയുന്നതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായി അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും ആദ്യം പറയുന്നത് അടുത്ത മീറ്റിംഗ് ഷിംലയിൽ കൂടും എന്നാണ്. അതായത് ഇത് ഏകദേശം ഒരു ചെറിയൊരു മീറ്റിംഗ് ആയി ഒഴിവാകുന്നതല്ല, ഇത് കേവലം ഒരു പ്രതിപക്ഷ ഐക്യനിരയുടെ ഒരു സബ്മിറ്റ് മാത്രമായി തീരുന്നില്ല, മറിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്താനുള്ള 6-7 മാസങ്ങൾക്കുള്ളിൽ കുറഞ്ഞത് നാല് തവണയെങ്കിലും ഈ പ്രതിപക്ഷ ഐക്യനിരയുടെ മീറ്റിങ്ങുകൾ ഉണ്ടാവും. ആ ഐക്യനിരയുടെ മീറ്റിങ്ങുകൾ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ പരിഹരിക്കും. ഒടുക്കം 2024 തുടക്കത്തിൽ ഈ പ്രതിപക്ഷ ഐക്യനിരയുടെ അവസാന യോഗം ചേരുമ്പോൾ, ഇലക്ഷന് മുമ്പായിട്ടുള്ള അവസാന യോഗം ചേരുമ്പോൾ, നിങ്ങൾ ഇപ്പോൾ അവിടെ കണ്ടതിന്റെ ഇരട്ടി പാർട്ടികൾ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അംഗീകരിച്ചുകൊണ്ട് കടന്നു വരും. എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ വലിയ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാര്യം ശ്രീമതി മമതാ ബാനർജി, അവർക്ക് ഒരിക്കലും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായി ചേർന്നു പോകാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായും അവർ ഒരു പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ടിരുന്ന ആളാണ്, എൻ സി പി അധ്യക്ഷൻ പ്രധാനമന്ത്രി പദം സ്വപ്നം കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ മാറ്റി നിർത്തിയാൽ മമതാ ബാനർജിയെ സംബന്ധിച്ച് അവർ പ്രധാനമന്ത്രി പദത്തിൽ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള, അത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുമുള്ള ഒരു നേതാവാണ്. അതിന്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ ബംഗാളിലെ പല വിഷയങ്ങൾ കൊണ്ടും അവർക്ക് കോൺഗ്രസുമായി ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പലപ്പോഴും അവർ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇന്നുണ്ടായത്? ഇത് കഴിഞ്ഞ ദിവസം കർണാടകയിലെ വിജയത്തിന് ശേഷം കോൺഗ്രസ് ആണ് ലീഡർഷിപ്പിൽ ഉണ്ടാവേണ്ടതെന്ന് മമത വിളിച്ചു പറയുന്നു. അതിനുശേഷം ഇന്നത്തെ യോഗത്തിൽ, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് മമതാ ബാനർജിയാണ്. രണ്ടാമത് സി പി ഐ അടക്കമുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുന്ന കക്ഷികൾ വിവിധ സംസ്ഥാനങ്ങളിൽ വേരോട്ടമുള്ള കക്ഷികൾ അവയൊക്കെ കടന്നു വരുന്നു. എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? വളരെ കൃത്യമല്ലേ? ഖാർഗെയും രാഹുൽ ഗാന്ധിയും ശ്രീ എസ് സി വേണുഗോപാലും അടക്കുന്ന കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഡിസിഷൻ എന്താണ്? എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. ഉപാധികൾ ഇല്ലാത്ത ചർച്ച, സരീഷെ, ഉപാധികൾ ഇല്ലാത്ത ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബാക്കി പ്രതിപക്ഷ കക്ഷികളെ വിളിക്കുന്നത്. യാതൊരു ഉപാധിയുമില്ല. പ്രധാന പദം തൊട്ട് ഏറ്റവും അവസാനത്തെ സഹമന്ത്രി സ്ഥാനം പോലും കോൺഗ്രസ് ആവശ്യപ്പെടില്ല. ഇനി ഒരു സർക്കാർ വന്നാൽ, പ്രതിപക്ഷ ഐക്യനിര നയിക്കുന്ന ഒരു സർക്കാർ വന്നാൽ,
പ്രധാനമന്ത്രി പദം തൊട്ട് ഏറ്റവും ഒടുക്കത്തെ സഹമന്ത്രി സ്ഥാനത്തിന് പോലും കോൺഗ്രസ് അവകാശം ഉന്നയിക്കില്ല. കാര്യം എന്താ, ഞങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ പിടികൂടിയിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ഉണ്ട്. ഈ രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങളെ തകർത്ത് കളയുന്ന, ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ പുനർനിർണയിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന, ഗാന്ധിയെ എടുത്തുമാറ്റി അവിടെ സവർക്കർ വരണമെന്ന് പറയുന്ന, പറഞ്ഞു പഠിപ്പിക്കുന്ന, NCERT ബുക്കിൽ നിന്ന് ഗാന്ധി, നെഹ്റു, പട്ടേൽ അങ്ങനെയുള്ള ഒരു ഒരു ഡസൻ നേതാക്കളെ എടുത്തു കളഞ്ഞ് അവിടേക്ക് ഡോക്ടർ ജിയെയും സവർക്കറിനെയും ഗോഡ്സെയും ഒക്കെ എടുത്തു വെക്കണമെന്ന് വലിയ വാശി പിടിക്കുന്ന ഒരു സർക്കാർ ഈ ഈ രാജ്യത്ത് അധികാരത്തിൽ നിൽക്കുകയാണ്. 2024 RSS നൂറാം വാർഷികം രൂപീകരണത്തിലേക്ക് എത്തുന്നു. 2024 സവർക്കറിന്റെ ഹിന്ദുത്വയുടെ നൂറാം വാർഷികം എത്തുന്നു. അങ്ങനെ രാജ്യത്തിന്റെ സമാധാനവും മതേതര സങ്കല്പവും തകർത്ത് കളയുന്ന ഒരു ഗവൺമെന്റ്, അത് മാത്രമാണോ, അത് മാത്രമാണോ, അല്ല, വിലക്കയറ്റം സമസ്ത മേഖലയിലും എത്തപ്പെട്ടിരിക്കുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ നിരക്ക് എത്രയോ മുകളിലാണ്. ഇന്ന് ഈ മോദി അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോകുമ്പോ എത്രയോ ഇന്ത്യക്കാർ അവിടെ ഉണ്ടെന്നറിയാമോ? എങ്ങനെയാ ഈ നാട്ടിൽ ജോലി ഇല്ലാത്തതിന്റെ പേരിൽ 2014 തൊട്ട് തകർന്ന സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമായി ജോലി ഇല്ലാതെ നാട് വിട്ടുപോയ ഇന്ത്യക്കാരാണ് അവിടെ എല്ലാം ഉള്ളത്. അങ്ങനെയുള്ള ഇന്ത്യക്കാർ, നമ്മുടെ യുവതലമുറ നാട് വിട്ടുപോകേണ്ട അവസ്ഥ. എത്രയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില? ഭക്ഷ്യ സാധനങ്ങളുടെ വില എത്രയാണ്? നിത്യോപയോഗ സാധനങ്ങളുടെ വില എത്രയാണ്? LPGയുടെ വില എത്രയാണ്? അങ്ങനെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കം വലിയ വിഷയങ്ങൾ സാമ്പത്തിക രംഗം നേരിടുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഏതറ്റം വരെയുമുള്ള പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണ്. പണ്ട് CPM പറഞ്ഞതുപോലെ, CPM കോൺഗ്രസിനെ താഴെ ഇറക്കാൻ ഏത് ചെകുത്താരുമായി കൂട്ടുകൂടും എന്ന് പറഞ്ഞതുപോലെ, BJP സംഘപരിവാറിനെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ആരുമായും എന്ത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാണ്. ഉപാധികൾ ഇല്ലാത്ത വാതിലാണ് ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയം സരീക്ഷ വേണ്ട. ആ ആ ഞങ്ങളുടെ നിലപാട്, കോൺഗ്രസിന്റെ ആ നിലപാട് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. 2024 മമതാ ബാനർജിയും നിങ്ങളിപ്പോൾ വിഷമം പറയുന്ന ആം ആദ്മി പാർട്ടിയും ഈ പറയുന്ന തൃണമൂലും ബാക്കി KCRന്റെ പാർട്ടിയും ഒക്കെ ചേരുന്ന, CPMഉം CPIഉം ഒക്കെ പങ്കുചേരുന്ന കോൺഗ്രസ് ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരും. ശരി, പ്രതീക്ഷകൾ അത് തന്നെയാണ് ഇന്നത്തെ യോഗവും നൽകുന്നത്. എന്തായാലും LDF നേതാവ് സതീഷ് വസന്തിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ സതീഷ് വസന്ത, വലിയ തരത്തിലുള്ള വിട്ടുവീഴ്ചകളൊന്നും വേണ്ടതില്ല, സംസ്ഥാന തലത്തിൽ അതിൻ്റെ സാഹചര്യം നോക്കി മുന്നോട്ട് പോവാം, കോൺഗ്രസിനോടൊപ്പം നിൽക്കേണ്ട, ദേശീയ തലത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കേണ്ടതില്ല എന്നായിരുന്നു പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം. പക്ഷേ മാറ്റങ്ങൾ വരുന്നു, കോൺഗ്രസിനോടൊപ്പം ഐക്യപ്പെടാൻ ഇത്തവണ CPIM ഉണ്ട്, ഇടത് പാർട്ടികളുണ്ട്, എല്ലാ രീതിയിലുമുള്ള പ്രാദേശിക പാർട്ടികളുമുണ്ട്. അപ്പോൾ ഒരു നയവ്യതിയാനം, അധികാരം പിടിക്കാൻ BJPയെ തുരത്താൻ കോൺഗ്രസിനൊപ്പം പോവാം എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? നോക്കൂ, 2024 തെരഞ്ഞെടുപ്പ് നമുക്ക് ഉറ്റുനോക്കുന്നതെന്ന് വെച്ചാൽ ഏകാധിപത്യം വേണം, അതാ ജനാധിപത്യം വേണം. ഇടതുപക്ഷത്തിൻ്റെ ഒറ്റ ഇരുന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യത്തിൽ കൂടി പോകണമെന്നാണ്. ഇന്ന് അങ്ങനെയാണോ? നോക്കൂ, 2 ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. മണിപ്പൂരിൽ കലാപത്തിൻ്റെ ഒരു കാര്യമാണ്, നിങ്ങൾക്കറിയാലോ. ആ കലാപം പൊട്ടിപ്പുറപ്പെട്ട് എത്രയോ ആളുകൾ മനുഷ്യ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഭാഷണത്തിന് വേണ്ടി പ്രതിപക്ഷ കക്ഷികൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല, നോക്കിയോളൂ. അദ്ദേഹം ആ ഒരു പ്രതിപക്ഷ കക്ഷികളുടെ അടുത്ത് ഒന്ന് സംസാരിച്ച് നമുക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഈ മണിപ്പൂരിൻ്റെ കലാപം എങ്ങനെ മാറാം, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താം, അല്ലെങ്കിൽ അതിനെ സമാധാനപരമായി ഇത് വരാം എന്ന് ഒരു ചർച്ച പോലെ ഒന്ന് തിരിഞ്ഞു നോക്കും ചെയ്താലും അദ്ദേഹം അമേരിക്കയിൽ വരും. നോക്കൂ, ഇതാണ് ഏകാധിപത്യം എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിന് ഒരു പുല്ലും വിലയാണ്. കാര്യം നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും. കാര്യം എന്താണ്, നമ്മളെ കയ്യിൽ CBI ഉണ്ട്, നമ്മളെ കയ്യിൽ NIA ഉണ്ട്, നമ്മളെ കയ്യിൽ കോടതികളുണ്ട്, എല്ലാ സംവിധാനങ്ങളും നമ്മളെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾക്ക് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ദാർഷ്ട്യമാണ് BJPക്കുള്ളത്. ആ ദാർഷ്ട്യം നമ്മൾ മനസ്സിലാക്കണം. ആ ദാർഷ്ട്യത്തിൻ്റെ ഇതുകൊണ്ടാണ് ഇടതുപക്ഷ സഖ്യം കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസ് മറ്റ് പ്രതിപക്ഷ കക്ഷികളും എല്ലാം കൂടി ചേർന്ന് പറഞ്ഞത് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആ ഒറ്റക്കെട്ടായിട്ട് 2024 BJP എന്ന അല്ലെങ്കിൽ മോദി സർക്കാർ നയിക്കുന്ന BJP സർക്കാരിനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ
ഇവിടെ ഏകാധിപത്യം നേരത്തെ പറഞ്ഞ പോലെ സവർക്കരെയും ഗോഡ്സെയും എല്ലാം കൊണ്ടുവന്ന പഴയ നമ്മൾ നെഹ്റുവിനെ ഇന്ദിരാഗാന്ധിയും മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ നേരത്തെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നിട്ടുള്ള ആൾക്കാരെ എല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇത്. ഇത് നമുക്ക് തുടർന്നു പോകാൻ പറ്റില്ല. ഇത് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മളെ ബംഗാൾ മുഖ്യമന്ത്രി ശ്രീ മമത ബാനർജി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു ചരിത്ര പ്രവിയാണ്. കാരണം എന്താണ്, എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം, ഇപ്പം രണ്ട് ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പാണല്ലോ തമിഴ്നാട്ടിലെ ഒരു മന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ നെഞ്ചുവേദനയാണ് അദ്ദേഹം അഭിനയിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇന്ന് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന് എന്താണ് കേസ്. ആ അദ്ദേഹം എന്ന് പറയുന്നത് ഡി എം കെക്ക് കടന്നു ചെല്ലാത്ത സ്ഥലത്ത്, അവിടെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡി എം കെ വലിയ ഭൂരിപക്ഷത്തോട് വെച്ചപ്പോഴേക്കും ഇത് അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഇ ഡിയുടെ ഒരു ഇത് നിങ്ങൾ ആലോചിക്കും. പല സ്ഥലങ്ങളിലും പല ഇത് കർണാടകയിൽ എങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഇ ഡി ആയിരുന്നാലും സി ബി ഐ ആയിരുന്നാലും എൻ ഐ എയും കൊണ്ട് ഇവർ അതേപോലെ സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരായിട്ട് ആര് വിമർശിക്കുന്നു അവർക്കെതിരായിട്ട് തിരികെയാണ്. അവർക്കെതിരായിട്ട് ഇ ഡി അല്ലെങ്കിൽ അത് റെയ്ഡ് നടത്തി അവരെ അല്ലെങ്കിൽ അവരെ കുടുംബത്തിനെ നശിപ്പിക്കുകയാണ്, ആ പാർട്ടിയെ നശിപ്പിക്കുകയാണ്. ഇത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പേടിയായിരിക്കുകയാണ്. കാര്യം ഒരിക്കൽ കൂടി മോദി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യ നിങ്ങൾ നോക്കിയുള്ളൂ, ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തിൽ ഇവിടെ ജനാധിപത്യം ഒരിക്കലും നമ്മൾ കണ്ടുകൂടാത്ത രീതിയിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം വരണം. അതിൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പേ ഈ മണിപ്പൂരിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ 2024 ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്ത് എന്ത് വിട്ടു വെച്ചാൽ അതും നേരത്തെ ഇവർ സംയുക്ത യോഗത്തിൽ പറഞ്ഞല്ലോ, ആരെയും അത് കോൺഗ്രസിനെ ആയിരുന്നാലും ഇടതുപക്ഷത്തെ ആയിരുന്നാലും മമതയെ ആയിരുന്നാലും ശരത് പവാറിനായിരുന്നാലും എ എ പി ആയിരുന്നാലും ഒരു പാർട്ടിയെയും ഉയർത്തി കാണിക്കാതെ നമുക്ക് ബി ജെ പി എന്ന സർക്കാർ അത് മോദി എന്ന സർക്കാരിനെയും നമ്മുടെ രാജ്യത്ത് നിന്ന് മാറ്റി 2021 വെച്ചിട്ട് നമ്മളുടെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുപോകും. അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആരാണ് അതിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കണം, ആരാണ് നയിക്കണം, ആരാണ് നേരത്തെ പറഞ്ഞ പോലെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാണ്. കോൺഗ്രസ് മാത്രമല്ല ഇടതുപക്ഷവും എല്ലാം തയ്യാറാണ്. നേരത്തെ നമ്മളൊരു പോളിസി എടുത്തിരുന്നു, നമുക്ക് പ്രാദേശികമായിട്ട് മാത്രം നമ്മൾ ഒരു സംയുക്ത ഇത് ഉണ്ടാക്കിയാൽ മതി ദേശീയ രാഷ്ട്രീയത്തിന്. പക്ഷേ അതല്ല ഇന്നത്തെ സാഹചര്യത്തിൽ, അതല്ല സംയുക്ത എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും. നോക്കൂ ഏത് പാർട്ടിയാണ് നമ്മൾ വയ്ക്കുന്നത്. നേരത്തെ ഇന്നലെയൊക്കെ പത്രങ്ങളെന്ന് എഴുതിയെന്ന് വെച്ചാൽ ഇത് എങ്ങനെ കൊണ്ടുപോകുന്നതാണ്. നോക്കൂ കൊണ്ടുപോയില്ലേ പാട്നയിൽ, അതേപോലെ നികേഷിൻ്റെ നേതൃത്വത്തിൽ അത് എല്ലാ പാർട്ടികളും വന്നിട്ടില്ലേനോ. നോക്കൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ രാഷ്ട്രീയക്കും പേടിയായിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ 2021 മോദി സർക്കാർ ഒന്നും കൂടി വരണമെങ്കിൽ ഈ രാജ്യം വളരെ അപകടത്തിലേക്ക് പോകും, വലിയ അപകടത്തിലേക്ക്. മതനിരപേക്ഷ എന്ന ഒരു രാജ്യത്ത് വലിയൊരു അപകടത്തിലേക്ക് പോകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അല്ല എല്ലാ പാർട്ടികളും കൂടി ഒരുമിച്ച് ഇന്ന് 2024 തിരഞ്ഞെടുപ്പിനെ നമ്മൾ നയിക്കുന്നത്. ശരി, എന്തായാലും മോദിക്കെതിരെ മോദി നേതൃത്വം നൽകുന്ന ബി ജെ പിക്കെതിരെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സഖ്യങ്ങളുമായി ഇത്തരം പാർട്ടികളുമായി കൂട്ടുകൂടുന്നതിൽ യാതൊരു തെറ്റുമില്ല, ജനാധിപത്യം പുലരണം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്. ഞാൻ ബി ജെ പി നേതാവ് നിശാന്ത് സുഗണിലേക്ക് പോവാണ്. ശ്രീ നിശാന്ത് സുഗണൻ, 2024 നരേന്ദ്രമോദിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു യോഗ തീരുമാനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം പ്രാദേശിക പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഒന്നിക്കുകയാണ്, ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ലക്ഷ്യം നരേന്ദ്രമോദിയെ ബി ജെ പിയെ താഴെയിറക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ബി ജെ പി എങ്ങനെയാണ് ഈ കൂട്ടുകെട്ടിനെ നോക്കിക്കാണുന്നത്? ഭയപ്പെടേണ്ട സാഹചര്യം, അല്പമെങ്കിലും കരുതൽ കൈക്കൊള്ളേണ്ട സാഹചര്യം ഉണ്ടോ? നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കോൺഗ്രസ് ഇന്ന് പട്നയിൽ നടത്തിയിരിക്കുന്ന ഈ യോഗവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് വലിയൊരു കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. കാരണം കോൺഗ്രസിന് ഒരിക്കലും ഒറ്റയ്ക്ക് ഇനി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള വലിയൊരു കുറ്റസമ്മതമാണ് ഇന്ന് പട്നയിലെ യോഗത്തിലൂടെ നടത്തിയിരിക്കുന്നത്. അവർക്ക് മറ്റ് പ്രാദേശിക പാർട്ടികളുടെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഒരിടത്തും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഏറ്റവും വലിയൊരു കുറ്റസമ്മതമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ള ഒരു കാര്യം,
ഇപ്പൊ താങ്കളുടെ നമ്മുടെ ഈ രാജ് ടിവിയിൽ തന്നെ എഴുതി കാണിക്കുന്ന ഒരു വാർത്തയാണ് കെ സുധാകരൻ അറസ്റ്റിൽ. കെ സുധാകരൻ അറസ്റ്റിൽ എന്നുള്ള ഒരു വലിയ ഹെഡിങ്ങോടുകൂടി ഒരു വാർത്ത എഴുതി കാണിക്കുക. അപ്പോ പ്രതിപക്ഷം ഐക്യപ്പെടുമ്പോൾ, അപ്പോ ഐക്യപ്പെടും ഐക്യപ്പെടും പ്രതിപക്ഷങ്ങൾ ഒരുമിക്കുമെന്നൊക്കെയാണ് പറയുക. അപ്പൊ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ആണല്ലോ ഐക്യപ്പെടേണ്ടത് പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ള രീതിയിൽ. അങ്ങനെ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ഐക്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണോ ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത്? അപ്പൊ കോൺഗ്രസും സി പി എമ്മും കൂടെ ഐക്യപ്പെട്ടാൽ ബി ജെ പിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നത് എന്ന്, ഇവിടെ ബി ജെ പിക്ക് നേട്ടമാണോ അതോ നഷ്ടമാണോ ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തണം. അതുപോലെ ആ യോഗത്തിൽ പങ്കെടുത്ത വേറൊരു പാർട്ടി ആർ ജെ ഡിയും കോൺഗ്രസുമാണ്. ആർ ജെ ഡിയും കോൺഗ്രസും ഒരുമിച്ചാൽ ബി ജെ പിക്ക് എന്തെങ്കിലും നഷ്ടം വരും? ഇതിനു മുമ്പും അവരൊരുമിച്ചല്ലേ നിന്നത്, അപ്പോഴല്ലേ അവിടെ പരാജയപ്പെടുത്തിയത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ എൻ സി പിയും കോൺഗ്രസും ശിവസേനയും ഇവർ ഒരുമിച്ച് നിന്നപ്പോഴല്ലേ അവിടെ വീണ്ടും പരാജയപ്പെടുത്തിയത്. ഡി എം കെയും കോൺഗ്രസും ഇവരൊന്നിച്ചത് കൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ട്? ബി ജെ പിക്ക് ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ട്? ഇവരൊക്കെ എങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്? അവർ തന്നെയാണ് ഇപ്പോൾ ഒരുമിച്ചൊരു യോഗം കൂടി ഒരുമിച്ചത്. ഇതും 2019 ഇത്തരത്തിലുള്ള ഹലോ അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ മറ്റാരും സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ അവസരം സംസാരിച്ചപ്പോൾ ഞാൻ വളരെ 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 ക്ഷമയോടുകൂടി കണ്ടുകൊണ്ടിരുന്നത്, നിങ്ങളിങ്ങനെ അസ്വസ്ഥരാവാതെ നിങ്ങളുടെ ഈ അസ്വസ്ഥതയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നത്. ഈ അസ്വസ്ഥതയാണ് കോൺഗ്രസ് നേതാക്കന്മാര്, ഈ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ ഈ പറയുന്ന ഇപ്പോ ഇവരെ കൂടെ കൂടിയിരിക്കുന്ന രാജപ്രസാദും അതുപോലെ തന്നെ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ 20-25 മാസക്കാലത്തോളം ജയിലിലടച്ചത് അടിയന്തരാവസ്ഥ കാലത്ത്? ഇവർക്ക് എങ്ങനെയാണ് അവരുടെ ഇത്രയും നാണം കെട്ട ആൾക്കാരായി നേരത്തെയുള്ള സാഹചര്യം പോലെയാണ് ഇപ്പോഴത്തേത് എന്ന് പറയാനാവുമോ? കാരണം ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ നടന്നിരുന്നത് ഒരേ സ്ഥലത്ത് അവർക്ക് പ്രാദേശികമായി ശക്തിയുള്ള പാർട്ടി മത്സരിക്കുന്നു, അതോടൊപ്പം കോൺഗ്രസ് മത്സരിക്കുന്നു, മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുണ്ടെങ്കിൽ അവർ മത്സരിക്കുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവർ എല്ലാവരും ചേർന്ന് ഒരു സ്ഥാനാർത്ഥി, ബി ജെ പിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ വോട്ട് ധ്രുവീകരണം എന്നുള്ളത് മാറി ഏകീകരണത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെജോറിറ്റി, ആ മെജോറിറ്റി പാർട്ടിക്കൊപ്പം പ്രാദേശിക പാർട്ടികൾ കൂടി ചേരുമ്പോൾ അവിടെ വലിയ മാറ്റം വോട്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും. അപ്പോൾ അത് കാര്യമായി തിരിച്ചടിയാവാൻ പോകുന്നത് ബി ജെ പിക്കാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതുപോലെയല്ല, നേരത്തെ രണ്ട് പാർട്ടികൾ തമ്മിലായിരുന്നു അലയൻസ് എങ്കിൽ അതിൽ കൂടുതൽ പാർട്ടികൾ അവിടെ മത്സരിച്ചിരുന്ന പാർട്ടികളെല്ലാം ഒന്നിക്കുകയാണ്. അപ്പോൾ വലിയ വ്യത്യാസം 2024 കഴിഞ്ഞ തെരഞ്ഞെടുപ്പും തമ്മിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. എവിടെയാണ് ഏത് സംസ്ഥാനത്താണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക? ഞങ്ങൾ ബംഗാളിന്റെ ഉദാഹരണം നോക്കൂ. ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും കൂടെ ഒരുമിച്ച് മത്സരിച്ച് വട്ടപൂജ്യമാണ് അവർക്ക്. മമത ഇവർക്ക് സീറ്റ് കൊടുക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? മമത ഇവർക്ക് സീറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമോ? നിങ്ങൾ എന്താ പറയുന്നത്? ശരി ശരി, ശ്രീവസന്ത് ശ്രീനിശാന്ത് ഒരു കാര്യം മാത്രം അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടാനുണ്ട്, എന്നിട്ട് താങ്കൾക്ക് തുടരാം. ശ്രീവസന്ത് ചൂണ്ടി അങ്ങനെയാണെങ്കിൽ ഞാനും പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്ന ചൂണ്ടിക്കാണിക്കും. തീർച്ചയായും എന്റെ ഒറ്റ ചോദ്യം നിശാന്ത് അങ്ങ് ചോദിക്കുന്നത് എങ്ങനെ ഇത് പോസിബിൾ? അതിന്റെ മാത്തമാറ്റിക്സ് ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ 35-38% വോട്ടാണ് ബി ജെ പിക്ക് മാത്രമല്ല എൻ ഡി എക്കുള്ളത്, അത് മനസ്സിലാക്കിക്കോളാം. എൻ ഡി എക്കുള്ളത് ബാക്കി ഏതാണ്ട് 62% മൂന്നാക്ഷികളുടേതാണ്. ആ 62% വോട്ട് കൺസോളിഡേറ്റ് ചെയ്താൽ, അതായത് രാജ്യത്തെ വോട്ട് പ്രതിപക്ഷ കക്ഷികൾക്കാണ്, അതാണ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറ്റം പറയില്ല. പക്ഷേ കൺസോളിഡേറ്റ് ചെയ്യാൻ കോൺഗ്രസും പ്രതിപക്ഷവും ശ്രമിക്കുന്നത്.
ശരി, താങ്കളുടെ ചോദ്യം വ്യക്തമാണ്. ശ്രീ നിശാന്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, അതായത് നേരത്തെ ബി ജെ പിയും പല കക്ഷികളുമായി മാറി നിന്നപ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാവുകയും അവിടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഈ വോട്ടുകൾ ധ്രുവീകരിക്കപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടികൾക്ക് വോട്ട് കുറയുകയും ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യുന്നൊരു അവസരം ഉണ്ടായത്. പക്ഷേ ആ സ്ഥാനത്ത് നിന്നും മാറി രാജ്യത്ത് മൊത്തത്തിൽ കണക്കിലെടുത്താൽ ഒരുപക്ഷെ വലിയ വ്യത്യാസം ഉണ്ടാവും. ആ പാർട്ടി വോട്ടുകളെല്ലാം ഏകീകരിക്കപ്പെടുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ എം പിമാരെ സൃഷ്ടിക്കുന്ന സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ് അല്ലേ? ആ ഉത്തർപ്രദേശിൽ എവരെ കൂടെ കഴിഞ്ഞ ഗുണം ഉണ്ടായിരുന്ന സഖ്യകക്ഷി എവിടെയാ? ഒരു സഖ്യകക്ഷി ഇന്ന് പങ്കെടുത്തില്ലല്ലോ യോഗത്തിൽ. ഏറ്റവും കൂടുതൽ അവർ മൂന്നുപേരും കൂടെ ചേർന്ന് മത്സരിച്ചതല്ലേ അവിടെ? ആ പ്രധാനപ്പെട്ട ബി എസ് പിയും എസ് പിയും കോൺഗ്രസും കൂടെ ഒരുമിച്ച് മത്സരിച്ചല്ലേ? എന്നിട്ട് എന്തായി? എന്നിട്ട് പോലും അവർക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടല്ലോ. അവിടെ ഇപ്പൊ ഒരു കക്ഷി പങ്കെടുത്തിട്ടില്ല. നിങ്ങൾ അതെന്താ ചൂണ്ടിക്കാണിക്കാത്തത്? അപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്വാഗതം. നിങ്ങൾ ഒരുമിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. നിങ്ങൾ ഒരുമിച്ചാലേ നമുക്ക് ശക്തിപ്പെടാൻ പറ്റുള്ളൂ. 2019 സാഹചര്യമല്ല. ഇന്ത്യ മഹാരാജ്യത്തെ മഹാഭൂരിപക്ഷം വരെ ജനങ്ങൾക്കും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി, ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന വോട്ട് ബാങ്കിൽ നിന്ന് ചോർച്ച വരുമെന്ന് കൃത്യമായി പ്രാദേശിക കക്ഷികൾക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യം അവരുടെ ആ ജാതി രാഷ്ട്രീയത്തിന്റെയും മറ്റും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൽ ചോർച്ച ഉണ്ടാകുമെന്നുള്ള കൃത്യമായ ബോധ്യം, ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഇപ്പോൾ നേടിക്കളയാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബി ജെ പി 330 ലോകസഭാ എം പിമാരെ, അതിൽ കൂടുതലുള്ള എം പിമാരെ സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ വേറെ ഒന്നും ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ബി ജെ പിയുടെ വാക്കാണ്. ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്, ഇപ്പൊ തമിഴ്നാട്ടിൽ നിങ്ങളുടെ സഖ്യകക്ഷികൾ ആരൊക്കെയാണ്? നിങ്ങളുടെ കർണാടകയിൽ നിങ്ങൾക്ക് സഖ്യകക്ഷി ഉണ്ടോ? അവിടെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കക്ഷി എവിടെ? ആരുടെ കൂടെയാണ്? ആരുടെ കൂടെ പോയി? തെലുങ്കാനയിൽ എന്താണ് അവസ്ഥ? തെലുങ്കാനയിൽ നിന്ന് ആരും പങ്കെടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ആന്ധ്രയിൽ ISR കോൺഗ്രസ് എന്താണ് അവസ്ഥ? ഒറീസയിൽ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ എം പിമാരെ സൃഷ്ടിക്കേണ്ടത്? ആകപ്പാടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ബംഗാളിൽ നിന്ന് മമതാ ബാനർജി ഒഴിച്ച് നിങ്ങൾക്ക് എവിടെ നിന്നാണ് എം പിമാരെ സൃഷ്ടിക്കാൻ വേണ്ടി പറ്റുന്നത്? നിങ്ങൾ എന്താണ് നിങ്ങൾ കാണുന്നത്? ഇത് ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത്? നിങ്ങൾക്ക് ജമ്മു കാശ്മീരിൽ നിന്നും ഒമർ അബ്ദുല്ലയും അവിടുത്തെ PDP നേതാവും എത്തി എന്ന് പറഞ്ഞാൽ അവിടെ എത്ര സീറ്റുകളാണുള്ളത്? അതിനെ തരണം ചെയ്യാനുള്ള ശക്തി ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അവിടെയും മുന്നോട്ട് പോകാൻ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ച് BJP യോട് ജയിക്കാൻ സാധിക്കില്ല എന്ന് അവർ ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഒരു പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനമാണ് ഇന്ന് അവിടെ പട്നയിൽ കണ്ടത്. BJP യെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് ഇന്ത്യ മഹാരാജ്യത്ത് സാധിക്കില്ല. ഒറ്റയ്ക്ക് നമുക്ക് പ്രാദേശികമായിട്ടുള്ള ചെറിയ കക്ഷികളുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാൽ കീഴിലേക്ക് കോൺഗ്രസ് പോയി വീണിരിക്കുകയാണ്. ആ പാർട്ടികളുടെ ചെറിയ ചെറിയ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ സമ്മതിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, CPMനും കോൺഗ്രസിനും ഒരുമിച്ച് മത്സരിക്കാൻ സാധിക്കുമോ? എങ്കിൽ നിങ്ങൾ കേരളത്തിൽ സാധിക്കട്ടെ പകുതി സീറ്റിൽ കോൺഗ്രസിനും പകുതി സീറ്റിൽ CPM മത്സരിക്കട്ടെ. ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്, വലിയ ആദർശത്തോടെ ആവേശത്തോടെ ഞാൻ വെല്ലുവിളിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ മത്സരിക്കാൻ വേണ്ടി സാധിക്കുമോ? നിങ്ങളുടെ ഐക്യം നിങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തേക്ക, കോൺഗ്രസിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്ത ജയിൽ ഇട്ടേക്കയാ. ഇവിടുത്തെ ഉടുപ്പുണ്ടോ? ഉടുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ആൾക്കാരുടെ ഉടുപ്പുണ്ടോ? എന്നിട്ട് അവരോട് പോയി ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ഉടുപ്പുണ്ടോ? എന്താണ് നിങ്ങളുടെ ആദർശം? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്ത്, നിങ്ങൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കാൻ പോലും നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാം. കാരണം നിങ്ങളുടെ നേതാവിനെ, സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാ. ഇപ്പോ നിങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങൾക്ക്. എന്നിട്ടാണ് നിങ്ങൾ വലിയ ന്യായപരമായ പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത്? ശരി, ഈ അഴിമതി കേസിൽ അറസ്റ്റ് നടക്കുമ്പോൾ അതൊരിക്കലും പാർട്ടി തലത്തിലുള്ള ചർച്ചകളല്ലല്ലോ. ഏതെങ്കിലും ഒരു കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടി സംരക്ഷിക്കണം അല്ലെങ്കിൽ ഘടകകക്ഷികൾ സംരക്ഷിക്കണം എന്നുള്ളത് എത്രത്തോളം ന്യായീകരണമാണ് എന്നുള്ളൊരു ചോദ്യം ഏതായാലും ബാക്കിയുണ്ട്. ശ്രീ വസന്ത, ഒരുപക്ഷെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്നതും അല്ലെങ്കിൽ വെല്ലുവിളി നേരിടാൻ പോകുന്നതും 1st UPA സർക്കാരിൽ
സമാനമായ സാഹചര്യത്തിൽ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒപ്പം നിന്നിട്ടുണ്ട്, പക്ഷെ രണ്ടാം യു പി എ സർക്കാരിൽ ആ കൂടെ നിന്നിട്ടില്ല. പല അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭാഗമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും ഈ കോൺഗ്രസ് സി പി ഐ എം, ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന സി പി ഐ എമ്മും കോൺഗ്രസും ഒന്നിച്ചൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം ബി ജെ പി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആയുധമാക്കാൻ പോകുന്നതും. അങ്ങനെ എന്ത് മുഖവുമായാണ് നിങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? കാരണം തലപ്പത്ത് ഞങ്ങൾ ഒന്നാണ്, താഴെ എത്തുമ്പോൾ ഞങ്ങൾ രണ്ടാണ് എന്നെങ്ങനെ പറയാനാവും? അല്ല സരീഷേ, ഇനി അഥവാ അത് പോസിബിൾ അല്ല, ഇനി അഥവാ കേരളത്തിൽ സി പി എം കോൺഗ്രസ് മുന്നണിയായി പ്രതിപക്ഷം ഒരുമിച്ച് മത്സരിച്ചു വന്നിരിക്കട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ്, അങ്ങനെയെങ്കിലും ഈ ബി ജെ പി കാർക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. അങ്ങനെ മത്സരിച്ചാൽ പോലും അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് ഇവരുടെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരിക്കും. ഇനി ഞങ്ങൾ ഒരുമിച്ച മത്സരിക്കുന്നെങ്കിലും ശ്രീ സുഗുണൻ, നിങ്ങൾക്ക് അക്കൗണ്ട് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല പ്രധാനമന്ത്രി ജൻധൻ യോജന അങ്ങനെ എന്തോ യോജനകളില്ലേ, അത് പ്രകാരം വല്ല ബാങ്കിലും അക്കൗണ്ട് തുറക്കാമെന്നല്ലാതെ കേരളത്തിൽ നിന്ന് ഒരു സീറ്റിൽ പോലും നിങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് മത്സരിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് അത് അതൊരു ദാഷ്ട്യമല്ലേ, ഒരു ദാഷ്ട്യം. ഇപ്പൊ ഇവരിതൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാലോ, കർഷക മാർച്ച് നടത്തി ഈ കർഷക മാർച്ചിന് എന്താണ് കാര്യം? കർഷകന്മാരെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇവിടെ സർക്കാരിന് പറ്റുന്നതല്ല, ദേശീയ സർക്കാരിന് പറ്റുന്നില്ല. എത്ര ദിവസം കൊണ്ടാണ് ഡൽഹിയിൽ കർഷകർ അവിടെ വന്നത്? എത്ര കർഷകർ അവര് മരിച്ചു? ഇവര് പറയാണ് നിങ്ങൾക്ക് ഇപ്പൊ കോൺഗ്രസിന്റെ ഇടതുപക്ഷവും കോൺഗ്രസും അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി ബി ജെ പി നിശാന്ത്, ഞാൻ രണ്ടുപേരിലേക്കും വരാം. ഞാൻ രണ്ടുപേരിലേക്കും വരാം. ശ്രീ സതീഷ് വസന്ത, ശ്രീ നിശാന്ത്, അല്ല ശ്രീ 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 സതീഷ് വസന്ത്, ശ്രീ നിശാന്ത്, നിങ്ങൾക്കറിയാലോ ഈ ബ്രജേഷ് ഭൂഷൺ അദ്ദേഹത്തിന് ഈ ബ്രജേഷ് ഭൂഷനെ അറസ്റ്റ് ചെയ്തു. ശ്രീ നിശാന്ത്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നിശാന്ത്, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ വസന്ത് തെങ്ങുംപള്ളിയുടെ സമയമാണ്, അദ്ദേഹം സംസാരിക്കട്ടെ. കർഷക സ്നേഹമൊന്നും കോൺഗ്രസിനെ പഠിപ്പിക്കണ്ട, അതിനുള്ള പാരമ്പര്യവും ഇതൊന്നും നിങ്ങൾക്കില്ല. പാവപ്പെട്ട കർഷക സമരത്തിന്റെ ഇടയിലേക്ക് കേന്ദ്രമന്ത്രിയുടെ മകന്റെ വണ്ടി ഓടിച്ചിടിച്ചു കയറ്റി പാവങ്ങളെ കൊന്ന് കൊലക്കു കൊടുത്ത നിങ്ങൾ കർഷക സ്നേഹത്തെ പറ്റി കോൺഗ്രസിനെയും സി പി എം മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാന്നുള്ളത് ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായി മത്സരിക്കാൻ പറ്റുമോ? ഒരുമിച്ച് മത്സരിക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് തുറന്നു പറ, നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇന്ന് യോഗത്തിന് പോയില്ല? സി പി എമ്മിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇന്നത്തെ യോഗത്തിന് പോയില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിനെ ക്ഷണിച്ചില്ല? അല്ല ശ്രീ ശ്രീ നിശാന്ത്, പാർട്ടി നേതാക്കളെയല്ലേ ക്ഷണിച്ചിരിക്കുന്നത്? ഓരോ പാർട്ടികളുടെയും നേതാക്കളെയല്ലേ ക്ഷണിച്ചിരിക്കുന്നത്? സി പി എമ്മിന്റെ പ്രതിനിധി പങ്കെടുത്തല്ലോ. ഞാൻ പറയാം ശ്രീ സരീഷ്, അതിന്റെ ഉത്തരം ഞാൻ പറയാം. അതായത് ശ്രീ സുഗുണൻ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് വിളിച്ചത് പ്രതിപക്ഷ നമ്മുടെ കർണാടകയിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചു, കേരളത്തിലെ പിണറായി വിജയനെ വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട് വിളിച്ചില്ല? നിങ്ങൾ മറുപടി പറയണം. ശരി ശരി, അതിനുള്ള മറുപടിയാണ്, അതിനുള്ള മറുപടിയാണ് ശ്രീ നിശാന്ത്. അതായത് ഇത്ര ഉള്ളൂ, അതായത് ശ്രീ നിശാന്ത് സുഗുണൻ എന്തുകൊണ്ട് കോൺഗ്രസ് വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ, സത്യപ്രതിജ്ഞയിലാവട്ടെ ഇന്നത്തെ യോഗത്തിലാവട്ടെ കോൺഗ്രസ് ക്ഷണിച്ചത് മുഴുവൻ അതാത് പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ാണ് അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് ലെറ്റർ, മെയില്, ഫാക്സ്, പോരാത്തതിന് ദൂതൻ മുഖേനയുള്ള ക്ഷണം ഇവ ഇത് മുഴുവൻ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. രണ്ട്, ഇനി നിങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിച്ചില്ല? പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുടെ യോഗം വരുന്നുണ്ടെന്ന് അടുത്ത മാസം കാത്തിരിക്കേ. അതുകൊണ്ടാണ് ഇടതുപക്ഷം കോൺഗ്രസിന്റെ കൂടെ അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് വന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ശരി ശ്രീ സതീഷ് വസന്ത് താങ്കൾ സംസാരിക്കാം. ശരി, ഞാൻ താങ്കളിലേക്ക് എന്തായാലും വരാം.
ശ്രീവസന്ത താങ്കളിലേക്ക് ഞാൻ എന്തായാലും എത്താം. ശ്രീ സതീഷ് വസന്ത് താങ്കൾ സംസാരിക്കാം. നോക്കൂ, അതെ, ഈ ഇതാണ് ഒരു അവസ്ഥ. എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് നാണമില്ലേ കോൺഗ്രസിന്റെ കൂടെ ഇടതുപക്ഷത്തിന്റെ കൂടെ അങ്ങനെ നിൽക്കായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കിന്നത്തെ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് പറഞ്ഞാലും ധിക്കാരം. നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം, നമ്മൾ കോൺഗ്രസിന്റെ ഇതൊന്നുമില്ല. രാഹുൽ ഗാന്ധിയെ അയോഗ്യത ആക്കിയ ഉടനെ തന്നെ ആ എം പി കോട്ടേജ് ഒഴിയണമെന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് ന്യായം വേണം. അദ്വാനി എത്രയും വർഷം കൊണ്ട് എം പി അല്ല, എന്നിട്ടും ആ കോട്ടേജ് താമസിക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതുപോലെ പല പ്രതിപക്ഷ പക്ഷികളും ഇവർക്കെന്ന് പറയുന്നത് എന്തറിയാമോ, ഒരു പാർട്ടിയിലെ അല്ലെങ്കിൽ വലിയ നേതാക്കൾ ഒരു ടാർഗറ്റ്, ആ നേതാവിനെ കൊണ്ട് ഈ പാർട്ടി വളരണമെങ്കിൽ അവിടെ ഇ ഡി ഒ സി ബി ഐ ഒ എൻ ഐ എ കൊണ്ടുവന്ന് എന്ന് വെച്ചാൽ എല്ലാം ഇവർ പറയുമ്പോഴാണ് അർദ്ധരാത്രി അല്ലെങ്കിൽ പകല് അല്ലെങ്കിൽ ഒരു നോക്കുന്നത്. തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ആ ഒരു മന്ത്രിക്കെതിരെയായിട്ട് വന്നിട്ടുള്ളത് ഒരു ആരോപണം നോക്കിയോളൂ. ഇത് എത്ര വർഷത്തിന് മുമ്പ് ജയിലിൽ ഇരുന്നപ്പോഴത്തേക്ക് സംഭവിച്ച ഒരു കേസാണ്. അത് ഇപ്പോഴെന്താണെന്ന് അദ്ദേഹത്തിനെ കൊണ്ട് ഡി എം കെ എന്നുള്ള പാർട്ടിക്ക് അതൊരു വലിയൊരു മുതൽക്കോട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ തകർക്കണം. അദ്ദേഹത്തിനെ തകർച്ച ഡി എം കെ തകർക്കും. അങ്ങനെ നമ്മളെ പ്രതിപക്ഷ ഐക്യം തകർക്കണം. നോക്കൂ, അങ്ങനെയല്ലേ ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്നത്. മമതാ ബാനർജിയിലുണ്ട് എല്ലാ സംസ്ഥാനം. അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിചാരിക്കുന്നു ഇത് നാളെ 2024 ഒരിക്കൽ കൂടി മോദി സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇടതുപക്ഷത്തിന് വേണ്ടി പറയാനും, ഒരിക്കൽ കൂടി മോദി സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ജനാധിപത്യം ഇവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെടും. നമ്മുടെ എല്ലാ രേഖകളും, നേരത്തെ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞ പോലെ നെഹ്റു ആയിരുന്നാലും അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ആയിരുന്നാലും ശ്രീ വയലാറായിരുന്നാലും ശ്രീ രാജീവ് ഇന്ദിരാഗാന്ധി ആയാലും ഇവരെല്ലാം തുടച്ചു മാറ്റിയിട്ട് ഇവർ പുതിയ ഒരു പാഠ്യപദ്ധതി, ഇവരാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി വാങ്ങിച്ചതെന്ന് ബി ജെ പി പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ലോകത്തെ എല്ലായിടത്തും പോകും. ഇത് ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യുന്ന ഒരു സംവിധാനത്തെ മാറിയത് കൊണ്ടാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും എന്ത് വിട്ടുവീഴ്ച ചെയ്താലും 2024 തെരഞ്ഞെടുപ്പിൽ പൊതു മിനിമം പരിപാടി വെച്ചുകൊണ്ട് അവിടെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെ ഈ 2024 തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒന്നിച്ചു തന്നെപ്പം ഒരു വിടവും വരുത്തൂല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് ഇപ്പം തന്നെ അടുത്ത മാസം ജൂലൈയിൽ നമ്മൾ ഷിംലയിൽ കൂടുമ്പോൾ തന്നെ നമ്മുടെ ഒരു പാർട്ടി പരിപാടി തന്നെ അത് കൂടും എന്നുള്ള ഉത്തമ ബോധ്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകുന്നത്. അല്ല ശ്രീ വസന്ത ശ്രീക്ഷണം, സതീഷ് വസന്ത, ചോദ്യം അത് തന്നെയാണ്. നിങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒന്നായി പോകുന്നു, പ്രതിപക്ഷം ഒരൈക്യത്തോടെ പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലും സമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമോ എന്നുള്ളതാണ് ബി ജെ പിയുടെ ചോദ്യം. കാരണം കേരളത്തിലാണല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശത്രുതയിൽ നിൽക്കുന്നത്. കോൺഗ്രസും ഒപ്പം എൽ ഡി എഫും അല്ലെങ്കിൽ ഇടതുപക്ഷവും തമ്മിൽ ശത്രുതയിൽ നിൽക്കുന്നത് കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രത്തോളം ഇല്ല. പല സംസ്ഥാനങ്ങളിലും ഇതിനു മുൻപ് സമവാക്യങ്ങൾ ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ വീണ്ടും സമാനമായി നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് ചോദ്യം. കേന്ദ്രത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിനെ പോലെ അല്ലല്ലോ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. കേരളത്തിൽ നമുക്ക് അല്ല അങ്ങനെ ഒത്തു നമ്മൾക്ക് അങ്ങനെ കോൺഗ്രസും സി പി എമ്മുമായിട്ട് ഒത്തുപോകാൻ പറ്റും അല്ലെങ്കിൽ ഇടതുപക്ഷമായിട്ട് ഒത്തുപോകാൻ പറ്റുമോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിനൊന്നും അല്ലല്ലോ കണക്കാക്കുന്നത്. നമ്മളെന്ന് പറയുന്നത് അത് കോൺഗ്രസ് വന്നാലും ഇടതുപക്ഷ ആ കേരളത്തിനെ സംബന്ധിച്ച് ഉണ്ടെന്നെ. ഇപ്പൊ പശ്ചിമബംഗാളിൽ അത് നമുക്കൊരു സാമാന്യമായ ഇതല്ലേ. ഇപ്പൊ ഒരു എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തില് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കോ? ഒരിക്കലും ഇല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരിക്കലും നടക്കാത്ത കാര്യം. ആ കാര്യങ്ങൾ ചില സംസ്ഥാനങ്ങളിപ്പം പശ്ചിമബംഗാളിലായിരുന്നാലും അതുപോലെ തന്നെ ത്രിപുരയിലായിരുന്നാലും കർണാടകത്തിലായാലും ചിലപ്പോൾ സി പി എമ്മും സി പി എമ്മും കോൺഗ്രസും വേറെ ബി ജെ പി ആയിട്ട് മത്സരിക്കുമ്പോൾ നമ്മൾ സി പി എം ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യും.
അനുചയം ഇടതുപക്ഷം വിട്ടുവീഴ്ചയും കോൺഗ്രസ് ചിലപ്പോൾ ഇടതുപക്ഷത്തിന് വിട്ടുവീഴ്ച ചെയ്യും. ഇത് കേരളം നമ്മൾ കേരളം മാത്രം അല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ പറഞ്ഞല്ലേ, നിങ്ങൾ പറഞ്ഞതല്ലേ നമുക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഒരിക്കലും വരാത്ത കാര്യം നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്തിട്ട് കാര്യം? എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താ ഞാൻ താങ്കളിലേക്ക് എത്താം. നേരത്തെ വസന്ത് തെങ്ങുംപള്ളിക്ക് പൂർത്തിയാക്കാനായിരുന്നില്ല. വസന്ത്, ഈ സംശയങ്ങൾ ഒരു പക്ഷേ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു ചോദിച്ചാൽ കോൺഗ്രസിന്റെ മറുപടി എന്തായിരിക്കാം? അല്ല, മറുപടി ഉണ്ടല്ലോ സനീഷേ. അതായത് ഒന്നാമത് ആ ചോദ്യം തന്നെ ഈ ബി ജെ പിക്കാർ പടച്ചുവിടുന്ന മണ്ടൻ ചോദ്യമാണെന്ന് കേരളത്തിലെ പ്രബുദ്ധ ജനതകൾക്ക് മുഴുവൻ അറിയാം. ഒന്ന്, യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ജ്യോതി ബസുവിന് നേരെ പ്രധാനമന്ത്രി പദം നീട്ടിവെച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അന്ന് സ്വാഭാവികമായി അതിനു മുമ്പുണ്ടായിരുന്ന ജനതാ ഗവൺമെന്റുകൾ കാരണം അധികാരത്തിലേക്ക് വരിക കോൺഗ്രസിനെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് സാധ്യമായിരുന്നില്ല. ശ്രീ നിഷാന്ത് സുഗതനെ പോലെ എന്താണ് പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒരു പക്ഷെ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാവാം അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ പറ്റില്ലേ. എന്റെ നിഷാന്ത് സുഗത, നിങ്ങളും ഒറ്റയ്ക്കൊന്നും കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ എൻ ഡി എ ആണ് ഒന്നാമത് വന്നത്, രണ്ടാമത്തെ തവണയാണ് നിങ്ങൾ ഈ എൻ ഡി എയിലെ ബാക്കി കക്ഷികളെ പറഞ്ഞു വിട്ടത്. അതിനു മുമ്പ് ജനസംഘങ്ങളും ജനസംഘത്തെ കോൺഗ്രസ് തോപ്പിച്ചതും കോൺഗ്രസിനെ ജനസംഘം തോപ്പിക്കുന്നതും ഒക്കെ മുന്നണി രാഷ്ട്രീയത്തിലൂടെയൊക്കെയാണ്, 90s ശേഷം. അത് അങ്ങേക്ക് അറിയില്ലാത്ത ആവാം, അല്ലെങ്കിൽ അങ്ങ് അറിയില്ല എന്ന് നടിക്കുന്നതാവാം, എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ അവസ്ഥ എന്താ? അന്ന് ജ്യോതി ബസുവിന്റെ നേരെ പ്രധാനമന്ത്രി പദം എടുത്ത് കോൺഗ്രസ് നീട്ടുന്ന സമയത്ത് അന്ന് ഒന്നാം യു പി എയിൽ മുഖ്യ കക്ഷി, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സി പി എം ആണ്. അന്നും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഇവർ ഇതേ കാര്യങ്ങൾ കേരളത്തിൽ പ്രചരണം നടത്തിയില്ലേ? കേരളത്തിൽ നിങ്ങൾ പ്രചരണം കൊടുത്തില്ലേ? കോൺഗ്രസിന് വോട്ട് ചെയ്താലും പ്രധാനമന്ത്രിയായി വരാൻ പോകുന്നത് ജ്യോതി ബസു ആയിരിക്കും എന്ന് നിങ്ങൾ പ്രചരണം കൊടുത്തില്ലേ? എന്നിട്ട് നിങ്ങൾക്കൊരു സീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് സരീക്ഷയും കേരളത്തിൽ സി പി എം കോൺഗ്രസ് ബാന്ധവ ശത്രുതയേക്കാൾ വലിയ ശത്രുതയാണ് ബംഗാളിൽ. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് ഒരു സീറ്റിൽ പോയിട്ട് നേരിട്ട് കണ്ടാൽ മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും നേതാക്കൾക്ക് പറ്റാത്തത്ര ശത്രുതയും വൈകാരിക പ്രശ്നങ്ങളും ഒക്കെ തൃണമൂലുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് തൃണമൂലിന് ബംഗാളിലുണ്ട്. കോൺഗ്രസിന്റെ വലിയ നേതൃത്വത്തെ കൊഴിച്ചെടുത്തുകൊണ്ടാണ് പണ്ടത്തെ എന്താണ് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായിരുന്ന മമത അവിടെ തൃണമൂൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചരിത്രം അതിനുണ്ട്. പക്ഷേ അതേ മമതയും അതേ സി പി എമ്മും അതേ കോൺഗ്രസും ഇന്ന് ഒരു കസേരയുടെ ഇരുപുറങ്ങളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് മെസ്സേജാണ്. അതിൽ എന്താ സംശയമുള്ളത്? നമ്മൾ ഡയറക്റ്റ് ഫൈറ്റ് വിത്ത് ബി ജെ പി, ഡയറക്റ്റ് ഫൈറ്റ് ബി ജെ പിയുമായുള്ള സംസ്ഥാനങ്ങളിൽ ആരാണോ ആ ഡയറക്റ്റ് ഫൈറ്റിൽ ഒന്നാമനായി നിൽക്കുന്നത് അവർക്ക് പിന്തുണ കൊടുക്കും. സ്വാഭാവികമായും കേരളത്തിൽ ബി ജെ പി ഡയറക്റ്റ് ഫൈറ്റിൽ പോയിട്ട് നോട്ടയുടെ പുറയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എവിടെയാ ഉള്ളത്? ബി ജെ പിയുടെ പ്രസൻസ് ഇല്ല. നിങ്ങളെ ഞങ്ങൾ മത്സരത്തിൽ പോലും കൂട്ടത്തില്ല. അങ്ങനെയുള്ളടത്ത് ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസും സി പി എമ്മും കൈ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അതേസമയം നമ്മൾ ബംഗാളിലേക്ക് വരാം. ബംഗാളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രസൻസ് അവിടെ ഉണ്ട്. ആ ചെറിയ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബംഗാളിൽ അത്തരം സീറ്റുകളിൽ ഒന്നാമത് നിൽക്കുന്ന കാൻഡിഡേറ്റ് ആരാണ് എന്ന് നോക്കും. അതിപ്പോ തൃണമൂലാണെങ്കിൽ കോൺഗ്രസും സി പി എമ്മും തൃണമൂലിനെ പിന്തുണയ്ക്കും. സി പി എം ആണെങ്കിൽ നേരെ തിരിച്ചതുണ്ടാവും. പിന്നെ അദ്ദേഹം ചോദിച്ചു ഏറ്റവും കൂടുതൽ എം പിമാരെ ഉണ്ടാക്കുന്ന സംസ്ഥാനത്ത് ഉള്ള പാർട്ടികൾക്ക് തന്നെ കൈ കൊടുക്കുന്നത്, അത് നിങ്ങളുടെ ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ്. ഞങ്ങൾ ഫെഡറലിസത്തിൽ വിശ്വസിക്കുന്നവരാണ്. 2 MP ഉള്ളെങ്കിലും 3 MP ഉള്ളെങ്കിലും ആ സംസ്ഥാനത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നും അവിടുത്തെ നേതൃത്വത്തിനും പ്രാദേശിക വികാരങ്ങൾക്കും അത് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികൾക്കും പ്രാധാന്യം കൊടുക്കണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. നിങ്ങൾക്കതില്ല. നിങ്ങൾ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാണ് എന്ന് നോക്കും. പിന്നെ അദ്ദേഹം എന്താണ് നമ്മുടെ നിതീഷ് കുമാറിനെ പറ്റിയൊക്കെ വാതോരാതെ സംസാരിച്ചു. നിതീഷ് കുമാറിനെ കഴിഞ്ഞ മാസം വരെ തോളിൽ കൈയിട്ട് കേന്ദ്രമന്ത്രി പദത്തിൽ തോളിൽ ചേർന്ന് ഇപ്പുറവും ഇരുന്ന് ചായ സൽക്കരിച്ചു കൊടുത്തിരുന്ന മോദിയും അമിത്ഷായും ഒക്കെയാണ്. അപ്പൊ അതൊന്നും മറന്നു പോണ്ട. രണ്ടാമതായി അദ്ദേഹം ചോദിച്ചൊരു കാര്യം, കൂടുതൽ എം പിമാരുള്ള സീറ്റ് ഞാൻ പറഞ്ഞുതരാമെന്നേ. മഹാരാഷ്ട്രയിൽ പ്രീ പോൾ അലയൻസ് ഇല്ലായിരുന്നു, പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ടായിട്ട് പോലും മഹാരാഷ്ട്രയിൽ ആ സഖ്യം അധികാരത്തിൽ വന്നു. പിന്നീട് നിങ്ങളുടെ കളികളൊക്കെ ഉണ്ടായിരുന്നുള്ളത് വേറെ യാഥാർത്ഥ്യം. ഒന്നാമത് യു പി ആണെങ്കിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ എം പിമാരെ കൊടുക്കേണ്ട മഹാരാഷ്ട്രയും രാജസ്ഥാനും ഒക്കെയാണ്. ആ മഹാരാഷ്ട്രയിൽ പ്രീ പോൾ അലയൻസ് ഇല്ലാഞ്ഞിട്ട് പോലും പോസ്റ്റ് പോൾ അലയൻസ് കോൺഗ്രസിനെ അവിടെ വിജയിപ്പിക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടോളൂ, അടുത്തത് ഉണ്ടാവുന്നു പോകുന്നത് പ്രീ പോൾ അലയൻസ് ആണ്. ശിവസേനയും കോൺഗ്രസും എൻ സി പിയും ചേരുന്ന ഒരു പ്രീ പോൾ അലയൻസ് ഉണ്ടായാൽ നിങ്ങൾ നിലം തൊടില്ല മഹാരാഷ്ട്രയിൽ. അവിടെ നിന്ന് പ്രതിപക്ഷം അയക്കുക, നിങ്ങൾ ഈ യു പിയിൽ ഉണ്ടാക്കുമെന്ന് പറയുന്ന സീറ്റിനെ കവർ ചെയ്യും.
അങ്ങ് ഇത് കുറച്ചു വെച്ചോളും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോ, 2024 റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാന്നേ. രണ്ടാമത് രാജസ്ഥാൻ, രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പാണല്ലോ നടക്കാൻ പോകുന്നത്. നിങ്ങൾ സച്ചിൻ പൈലറ്റിനെ, ഞങ്ങളുടെ കോൺഗ്രസ് ആണ് ജനാധിപത്യ സംഘടനയാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ഏതൊക്കെ വലയിട്ട് പിടിച്ചു, ഇഡി വലയിട്ടു, നിങ്ങൾ കോടികൾ കൊണ്ടുള്ള വലയിട്ടു, റിസോർട്ട് വലയിട്ടു, ഒരു വലയിലും അദ്ദേഹം വീണില്ലല്ലോ. ഒടുക്കം കോൺഗ്രസിന്റെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി 51B ലോധി എസ്റ്റേറ്റിലേക്ക് ഒരു മീറ്റിംഗിന് വിളിച്ച് രണ്ടുപേരെയും ഒരുമിച്ച് കൈപിടിച്ച് പറഞ്ഞു വിട്ടു. അങ്ങനെ സെറ്റിൽ ചെയ്യുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ, പ്രതിപക്ഷ പാർട്ടികൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഉയർന്നിരിക്കുന്നു. ആ ഒരു എന്താ പറയുന്നത്, ഒരു UP അലയൻസ് സ്ട്രാറ്റജി അത് കോൺഗ്രസ് വീണ്ടെടുക്കുകയാണ്, അതിന്റെ ഭാഗമാണ്. രാജസ്ഥാനിൽ ഈ തവണ ഞങ്ങൾ അധികാരത്തിൽ വരും, സംശയം വേണ്ട. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായും രാജസ്ഥാനിൽ നിന്ന് ഞങ്ങൾ സീറ്റ് ഉണ്ടാക്കും. മധ്യപ്രദേശ് എന്താ സംശയമുള്ളത്? മധ്യപ്രദേശിൽ നിങ്ങൾക്ക് പോലും പ്രതീക്ഷയുണ്ടോ? നിങ്ങളുടെ എ ക്ലാസ് സ്റ്റേറ്റ് ആണോ അത് മധ്യപ്രദേശ് ഈ പ്രാവശ്യം? അല്ലല്ലോ. മധ്യപ്രദേശിൽ ഈ തവണ കോൺഗ്രസ് അധികാരത്തിൽ വരും. അപ്പോ മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര മതിയെന്നേ, UP കവർ ചെയ്യാൻ അത് മതി, അത് മാത്രം മതി. പിന്നെ അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിൽ എന്താണ് അവസ്ഥ, തമിഴ്നാട്ടിൽ എന്താ അവസ്ഥ, നിങ്ങൾ എന്താണ് അലയൻസ് ഉണ്ടായ സംസ്ഥാനങ്ങളെ പറ്റി പറഞ്ഞ എല്ലാ സംസ്ഥാനത്തും ആ അലയൻസിലുള്ളവരാണ് അധികാരത്തിലുള്ളത്. തമിഴ്നാട്ടിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ, ഈ പറയുന്ന ബംഗാളിൽ, ഇവിടെയൊക്കെ ഈ അലയൻസിന്റെ ഭാഗമായിട്ടുള്ളവർ തന്നെയാണ് ഗവൺമെന്റിലുള്ളത്. അതെല്ലാം പോസ്റ്റ് പോൾ അലയൻസുകളായിരുന്നു, ഇലക്ഷന് ശേഷം നടന്ന അലയൻസുകളാണ്. 2019 അതിലെ 90% വിജയമായ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ട്വിസ്റ്റ് അല്ലെങ്കിൽ ആ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് പോസ്റ്റ് പോൾ അലയൻസ് മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രീ പോൾ അലയൻസിലേക്ക് പോകാൻ പോകുന്നു. പ്രീ പോൾ അലയൻസുകൾ, ആ പ്രീ പോൾ അലയൻസുകൾ ഞാൻ ഈ പറഞ്ഞ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് അധികാരം കൊണ്ടുവന്നു തരും. ആ അധികാരത്തിലേക്ക് കോൺഗ്രസ് കടന്നും വരും. യെസ്, ശ്രീ നിശാന്ത, ഒരുപക്ഷെ ഈ ഐക്യത്തിന് തുടക്കമിട്ടത് BJP ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കണ്ടാൽ മിണ്ടാത്ത ശത്രുതയുള്ള രണ്ട് പാർട്ടികൾ, പ്രത്യേകിച്ച് ഈ മമത ഉൾപ്പെടെയുള്ള പാർട്ടികൾ കോൺഗ്രസിനെ എക്കാലത്തും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്ന, കഴിഞ്ഞ നാളുകളിൽ പോലും വിമർശിച്ച് രംഗത്ത് വന്നിരുന്ന മമത ഒരു ചെറിയ മാറ്റം സംഭവിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഈ പാർലമെൻറ്റിലേക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കേസുമായി ബന്ധപ്പെട്ട ആ നിമിഷം മുതലാണ് യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത്. മമത കോൺഗ്രസ്സിന് അനുകൂലമായി പ്രസ്താവന ഇറക്കുന്നു. കോൺഗ്രസ് എപ്പോഴും BJP ക്കെതിരാണ്, ആ BJP ക്കെതിരായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത് എന്ന രീതിയിലേക്ക് സംസാരിച്ചു തുടങ്ങുന്നു. തൊട്ടടുത്ത മണിക്കൂറുകൾ മുതൽ അല്ലെങ്കിൽ ആ തൊട്ടടുത്ത ദിവസങ്ങൾ മുതൽ ഈ അലയൻസ് എന്ന ചർച്ച വീണ്ടും സജീവമാവുന്നു. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അയോഗ്യനാവുന്ന സാഹചര്യമില്ലായിരുന്നെങ്കിൽ ഇത്തരം ഒരു ചർച്ച എന്ന രീതിയിൽ മമത പോലും തയ്യാറാവില്ലായിരുന്നു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറുകയാണ്. യഥാർത്ഥത്തിൽ ഈ അലയൻസിലേക്ക് തുടക്കമിട്ടത് BJP ആണ് എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? നോക്കൂ, ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്കതിൽ വളരെ രസകരമായിട്ടാണ്, എന്ത് മണ്ടത്തരമാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പുള്ളിക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അത് അത്ര കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ നോക്കൂ, ഇപ്പോ രാജസ്ഥാനിൽ ഇപ്പൊ അവർ അധികാരത്തിൽ വരും എന്നാണ് അവരെ വലിയ പ്രതീക്ഷ. അവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് അവർ തമ്മിൽ, അവരുടെ പാർട്ടിക്കകത്ത് ഉള്ളിൽ ഒരു കൈ കൊടുത്തു പോയി, പക്ഷെ താഴെത്തട്ടിലുള്ള നേതാക്കൾ തമ്മിൽ തെരുവിലെ അടിയാണ്, തെരുവിൽ യുദ്ധമാണ്, അവിടെയാണ് അവർ ജയിക്കുമെന്ന് പ്രതീക്ഷ വെക്കുന്നത്. എന്തും ഇതാണ് ലോജിക്കില്ലാത്ത ഒരു കാര്യമാണ് പറയണ. മധ്യപ്രദേശ്, മധ്യപ്രദേശ് BJP ക്ക് ഗുജറാത്തിനേക്കാളും മുന്നേ അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് BJP ക്ക് വേരോട്ടമുള്ളതുപോലെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. BJP യുടെ ഏറ്റവും വലിയ ഉരുത്തുകോട്ടയാണ് അവിടെ. അവിടെയാണ് അവർക്ക് വോട്ട്. അവിടെ കഴിഞ്ഞ തവണത്തെ കോൺഗ്രസിന്റെ MP മാരുടെ എണ്ണം എത്രയെന്നൊന്ന് പരിശോധിച്ചു നോക്കാത്ത എന്താ? രാജസ്ഥാനിലെ MP മാരുടെ എണ്ണം ഒന്ന് പരിശോധിച്ചു നോക്കാത്ത എന്താ? അതുപോലെ അപ്പൊ ഇങ്ങനെ ഈ സാഹചര്യത്തിലാണ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക. കഴിഞ്ഞ തവണ ഇവർ പറയും പോലെ 2019 മുമ്പ് രാജ്യസഭയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് കോൺഗ്രസിനാണല്ലോ അവിടെ, കോൺഗ്രസ് ആണല്ലോ അവിടെ വിജയിച്ചത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? അവർക്ക് എത്ര MP മാരുണ്ടായിരുന്നു? അപ്പൊ കോൺഗ്രസ് ഉന്നയിക്കുന്ന കുറെ വാദമുഖങ്ങൾ, ആ വാദമുഖങ്ങൾ വെച്ചുകൊണ്ട് അവരെ മറ്റേ ക്യാപ്സൂൾ രൂപത്തിൽ കൊടുക്കുന്ന വാദമുഖങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ ചർച്ചയിൽ ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഒരിടത്തും ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് കൃത്യമായി തോന്നിയത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ ക്യാപ്സ് അങ്ങനെ ക്ലാസ് ഒന്നും എനിക്ക് ആവശ്യമില്ല.
നിങ്ങളോട് മര്യാദയ്ക്കിരിക്കെ, എന്റെ സമയത്ത് ഞാൻ സംസാരിക്കുക, നിങ്ങളോട് അടങ്ങിയിരിക്കുക, നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാവാതെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാവണേ. നിങ്ങൾക്ക് നിങ്ങൾ പറയുമ്പോൾ ഞാൻ എല്ലാം കേട്ടോണ്ടിരുന്നില്ല. നിങ്ങൾക്ക് എന്താ ഈ കോൺഗ്രസിന് എന്താ ഇത്ര അസ്വസ്ഥത? മറുപടി പറയാം, ഞാൻ താങ്കളിലേക്ക് വരാം. വസന്ത് തെങ്ങുമ്പോഴേക്കാണ് അസ്വസ്ഥത. നിഷാന്ത് സുഗുണൻ ഒന്ന് രണ്ട് മൂന്ന് തവണ നിങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടിരുന്നു. പിന്നെയും പിന്നെയും എന്താണ് ക്യാപ്സൂളുമായി ചർച്ചയ്ക്ക് വരുന്നത് നിങ്ങളുണ്ടല്ലോ. അല്ല ശ്രീ നിഷാന്ത് സുഗുണൻ അങ്ങ് 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 യൂട്യൂബിൽ ചർച്ച കാണുന്ന കാലത്ത് ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കണ്ട എങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കണോ. ശരി ശ്രീ നിശാന്ത് ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കുക. അങ്ങനെ ക്ലാസിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. ശരി ശ്രീ നിശാന്ത് താങ്കൾക്ക് തുടരാം. ഞാൻ അല്ല എന്റെ സമയത്ത് ഇടയ്ക്ക് സംസാരിക്കലും താങ്കൾ പറഞ്ഞില്ലേ, താങ്കൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടോണ്ടിരുന്നല്ലോ. പഴയ കാര്യത്തെ കുറിച്ച് അറിവില്ലാന്ന് പറയും. വ്യക്തിപരമായി താങ്കൾ ആക്ഷേപിച്ചുമായി ചർച്ചയ്ക്ക് വരുന്നു തുടങ്ങിയ വാക്കുകൾ അത്ര തരന്താന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ആ വിവരം താങ്കൾക്ക് താങ്കൾക്ക് അത് തരതായി തോന്നില്ല, താങ്കളുടെ അഭിപ്രായമായോണ്ട് മനസ്സിലായില്ല. നമുക്ക് ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ മാറ്റിവെക്കാം, വിഷയങ്ങളിലേക്ക് വരാം. സരീഷെ, നിശാന്ത് സുഗുണൻ ഈ ചർച്ചയിൽ പറഞ്ഞ മുഴുവൻ മണ്ടത്തരമാണ്, ദോഷത്തരമാണ്, മടയത്തരമാണ്. ഇനി ഇനി ചർച്ച മുമ്പോട്ട് പോക്കോട്ടെ, കുഴപ്പമില്ല. ആക്ഷേപങ്ങൾ, അതായത് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കാതിരിക്കുക, രണ്ടുപേരോടും കൂടിയാണ് ശ്രീ. വ്യക്തിപരമായി ആദ്യമായി ആക്ഷേപിച്ചത് അദ്ദേഹമാണ്. ഞാൻ അത് കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സമയത്ത് ഞാൻ സംസാരിച്ചില്ല. ഞാൻ സംസാരിച്ച രണ്ട് സമയത്തും അദ്ദേഹം ഇടയ്ക്ക് സംസാരിച്ചു. കോൺഗ്രസിന്റെ സ്ഥിരം സ്വഭാവമാണ്, അവർക്ക് മറുപടി ഇല്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും, അവർ ഇത്തരത്തിലുള്ള ബഹളം ഉണ്ടാക്കും. ഇത് ഒരു സമീപനമാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്, കോൺഗ്രസിനെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരിടത്തും ഒറ്റയ്ക്ക് മത്സരിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള അവരുടെ തിരിച്ചറിവാണ് ഈ ഇന്നത്തെ ഈ യോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ അവർക്ക് ഒറ്റയ്ക്ക് രാജ്യത്ത് തിരിച്ചു വരാൻ സാധിക്കില്ല, ഭരണത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ള അവരുടെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, രാജസ്ഥാന്റെ കാര്യം സൂചിപ്പിച്ചു, മധ്യപ്രദേശിന്റെ കാര്യം സൂചിപ്പിച്ചു. ഇവിടെ ഏറ്റവും കൂടുതൽ എം പിമാരുണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണല്ലോ കാര്യങ്ങൾ ചെയ്തത്. ചെറിയ സംസ്ഥാനങ്ങളെ നമ്മൾ മാറ്റി നിർത്തിയതൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ചെറിയ സംസ്ഥാനങ്ങളിൽ എം പിമാരുള്ള പാർട്ടിയും ബി ജെ പി ആണ്. വടക്കു കിഴക്കൻ സംസ്ഥാനമായാലും ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങളായാലും അതുപോലെ തന്നെ കാശ്മീരിലായിരുന്നാലും ഒക്കെ എം പിമാരുള്ള രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ്. അതുകൊണ്ട് ബി ജെ പിക്ക് അങ്ങനെ തലനിൽ ഞാൻ പറഞ്ഞത്, ഇവർ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്നു, ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ എം പിമാരുടെ അംഗീകാരം നേടിയാൽ മാത്രമല്ല സാധിക്കുള്ളൂ. അങ്ങനെ എം പിമാരുടെ അംഗീകാരം നേടണമെങ്കിൽ ഏറ്റവും കൂടുതൽ എം പിമാരെ സൃഷ്ടിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നല്ലേ വേണ്ടത്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ എം പിമാരെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ നിന്നും അവർക്ക് എത്ര എം പിമാരെയാണ്, അവർ മൂന്നുപേരും സഖ്യം ചേർന്ന് മത്സരിച്ചിട്ട് പോലും അവർക്ക് എത്ര എം പിമാരെയാണ് അവർക്ക് സൃഷ്ടിക്കാൻ. അത് 2019, അതിനുശേഷം ബഹുദൂരം ബി ജെ പി മുൻപോട്ട് പോയിട്ടുണ്ട്, ബി ജെ പി വളർന്നിട്ടുണ്ട്. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മേൽക്കൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കും, ഒരു തടസ്സവുമില്ല. ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരിപ്പോൾ സഖ്യം കൂടുകയാണ്. ഈ സഖ്യം എത്ര കാലം മുമ്പോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം 2019 മുമ്പും ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് കൂടിയതാണ്. പല കോമൺ മിനിമം പദ്ധതികളും ആവിഷ്കരിച്ചതാണ്. ആ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ട് ആ സഖ്യം എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി അറിയാം. ഈ സഖ്യത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന എത്രയോ പ്രധാനപ്പെട്ട കക്ഷികളുണ്ട്, എത്രയോ മുഖ്യമന്ത്രിമാരുണ്ട്. അവരാരും ഇവരുടെ ഈ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആന്ധ്ര പോലുള്ള അല്ലെങ്കിൽ തെലങ്കാന പോലുള്ള അല്ലെങ്കിൽ ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആരും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം അവരൊക്കെ ഇപ്പോഴും ദേശീയ ജനാധിപത്യപ്പെടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാൽ ഞാൻ സമയപരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ശ്രീ സതീഷ് വസന്ത, ഈ ഐക്യം നല്ലതാണ്,
ഒരുമിപ്പിക്കൽ അല്ലെങ്കിൽ ഓരോ പാർട്ടിയുടെയും ലയനങ്ങളും ഒക്കെ കേരളവും കേന്ദ്രവും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഐക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഏതെങ്കിലും രീതിയിലുള്ളൊരു ചർച്ച വന്ന് അവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ അത് എൽ ഡി എഫിൻ്റെ മുന്നോട്ട് പോക്കിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയില്ലേ? കാരണം ഇവിടെ സി പി ഐ ദേശീയ പാർട്ടി പദവി ഇല്ലാതാവുന്ന സാഹചര്യം, ഒരുപക്ഷെ 2024 തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിനെ പോലും അത് ബാധിക്കാൻ പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ എല്ലാ തരത്തിലും ഒരു അനുനയ നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ അത് വോട്ട് വിഹിതത്തിലായാലും ഒപ്പം സീറ്റുകളുടെ എണ്ണത്തിലായാലും മാറ്റങ്ങൾ വന്നാൽ അത് കുറവുണ്ടായാൽ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിക്ക് പോലും നിലനിൽപ്പിനെ ബാധിക്കില്ലേ? അപ്പോൾ ഈ ഒരുമിച്ചുള്ള പോക്ക് ഇടതുപക്ഷത്തെ എത്രത്തോളം കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? നോക്കൂ, 2020 താങ്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ സി പി ഐയുടെ എം പി സ്ഥാനത്തിൻ്റെ ഇതാണ് നിങ്ങൾ താങ്കൾ പറഞ്ഞ ദേശീയ ഇതാണ് പദവി പോയിരുന്നു. സി പി എമ്മിന് അതുപോലെ ഒരിക്കലും 2024 തിരഞ്ഞപ്പോൾ കേരളത്തിലായിരുന്നാലും തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖ്യ ഒരു സപ്പോർട്ടായിരിക്കും അടുത്ത ഒരു ഗവൺമെൻറ്. അത് ബി ജെ പി സർക്കാരിന് എതിരായിട്ടുള്ള ഇതായിരിക്കും. ജനങ്ങൾ അങ്ങനെ വിധിയേരുന്ന കാര്യം നിറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷത്തിനല്ലാതെ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കേരളത്തിൽ നിങ്ങൾ അത് പരിശോധിക്കുമ്പോൾ 2024 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ പരിശോധിക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ അവരെ എത്രത്തോളം ചേർത്ത് പിടിക്കണമെന്ന് നോക്കുന്നു. മണിപ്പൂരിൽ എന്ന് വെച്ചാൽ എല്ലാ ക്രിസ്ത്യൻ പള്ളികളും തച്ചുടച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ ഇരിക്കുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏത് ഭക്ഷണം കഴിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കും, ഏത് വസ്ത്രം ധരിക്കണമെന്ന് ബി ജെ പി തിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടല്ലേ ഇവിടുത്തെ ജനങ്ങൾ ഇരിക്കുന്നത്? നിങ്ങൾ ഒരു കാരണവശാലും അല്ല, സി പി എം ആയിരുന്നാലും സി പി ഐ ആയിരുന്നാലും ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനമായിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ എം പി സ്ഥാനം തിരിച്ച് സി പി ഐക്ക് ദേശീയ സ്ഥാനം 2024 വന്നിരിക്കും. ഒരു സംശയവും ഇല്ല, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. 2024 തിരഞ്ഞെടുപ്പിൽ സി പി എം ആയിരുന്നാലും സി പി ഐ ആയിരുന്നാലും നമ്മുടെ പ്രതിപക്ഷം കൊണ്ടുവരുന്ന ആ പാർട്ടികളിൽ മുഖ്യ ഒരു രീതിയിലായിരിക്കും ഇടതുപക്ഷത്തിനുള്ളത്. ഇടതുപക്ഷത്തിന് അത്രത്തോളം എം പിമാരെ നമ്മളെ കേരളത്തിൽ നിന്നാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാലും അത് ഉണ്ടാക്കിയിരിക്കും. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷത്തിന് ഏതൊരു ആശങ്കയും 2024 തിരഞ്ഞെടുപ്പിലില്ല. ശരി, ശ്രീ വസന്ത, ഏറ്റവും അവസാനമായി താങ്കളിലേക്ക് വരികയാണ്. തുടക്കത്തിലെ തന്നെ ചെറിയ വെല്ലുവിളികൾ കോൺഗ്രസിനും ഈ ഐക്യത്തിനും നേരിടേണ്ടി വരുന്നുണ്ട്. ആം ആദ്മി പാർട്ടി ചർച്ചയ്ക്ക് മുൻപ് തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് സമാനമായ ഒരു അവസരം യോഗത്തിലും ഉണ്ടാവുന്നു. അവസാനം ഈ യോഗത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ നിന്നും പങ്കെടുക്കാതെ ആം ആദ്മി പാർട്ടി വിട്ടുനിൽക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ തന്നെ ചെറിയൊരു കല്ലുകടി ഉണ്ടായിട്ടുണ്ട്, അതെങ്ങനെ പരിഹരിക്കാനും മുന്നോട്ട് പോകാനുമാണ് ക്ഷമിക്കണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ല സരീഷ്, എന്നോടാണല്ലോ ചോദ്യം. അതെ 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 സരീഷ, ഒറ്റ വാക്കേ ഉള്ളൂ. ശ്രീ നിഷാന്ത് സുഗണൻ, എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അദ്ദേഹം ചോദിച്ച ഒരു കാര്യം മത്സരിക്കാൻ, ശ്രീ നിഷാന്ത് സുഗണൻ കർണാടകയിൽ കോൺഗ്രസ് ഒറ്റയ്ക്കായിരുന്നു. നിങ്ങളുമായിട്ടായിരുന്നു ഡയറക്ട് ഫൈറ്റ്. അവിടെ നിങ്ങളെ പരാജയപ്പെടുത്തി കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. രണ്ട്, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, വടക്കു കിഴക്കൻ സംസ്ഥാനത്തിലൊക്കെ ബി ജെ പിക്കാണ് എം പിമാർ കൂടുതൽ. ഒരിക്കലുമല്ല, അവിടുത്തെ പ്രാദേശിക കക്ഷികൾക്കാണ് സംഭവിച്ചു. എൻ ഡി എക്കാണ്, ബി ജെ പിക്കല്ല. എൻ ഡി എക്കാണ് എന്ന് ഞാൻ സംഭവിക്കുന്നു. നിലവിലുള്ള എൻ ഡി എക്കാണ്, ബി ജെ പിക്കല്ല. ആ എൻ ഡി എ മാറ്റമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംവിധാനമാണ്. പിന്നെ സരീഷ് വെച്ച ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് തുടക്കം മാത്രമാണ്. ദിവസങ്ങളിൽ ഓരോ ഏതാണ്ട് രണ്ടു മാസം പ്രവിട്ട് പ്രതിപക്ഷ കക്ഷികളുടെ മുഖ്യമന്ത്രിമാരുടെ ദേശീയ നേതാക്കളെല്ലാം പൊതു മിനിമം പരിമിതി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും പ്രതിപക്ഷ കക്ഷികൾ, പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാവാൻ തീരുമാനിച്ചിരിക്കുന്നു. ലക്ഷ്യം നരേന്ദ്രമോദിയെ, ബി ജെ പിയെ താഴെയിറക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള ഒത്തൊരുമ ഉണ്ടാവുമോ എന്നാണ് കണ്ടറിയേണ്ടത്. പാർലമെന്റിലേക്ക് ഒരുക്കിയ ഈ മുന്നണി, ഈ സഖ്യം, അത് 2024 മുൻപ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇതൊരു വെല്ലുവിളിയായി ബി ജെ പിക്ക് മാറുമോ, അതോ ബി ജെ പി ഈ ഐക്യവും തകർക്കാൻ പാകത്തിൽ ആയുധങ്ങൾ സംഭരിക്കുന്നുണ്ടോ?
കണ്ടറിയാം 2024 തെരഞ്ഞെടുപ്പിലും അതിനു മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും. ക്വസ്റ്റ്യൻ പവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്തത് കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി, എൽ ഡി എഫ് നേതാവ് സതീഷ് വസന്ത്, ബി ജെ പി നേതാവ് നിശാന്ത് സുഗുണൻ എന്നിവരാണ്. മുഴുവൻ അതിഥികൾക്കും പ്രേക്ഷകർക്കും നന്ദി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.